വിജയുടെ കൂടെയുള്ള ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു മദ്രാസിൽ. അപ്പോൾ പടം ഇറങ്ങി എന്ന് പറയുമ്പോൾ വിജയ് ഓടി വന്നു ചോദിച്ചാൽ, ഇതിൽ മമ്മൂട്ടി സാർ കാണാൻ അപ്പടിയാ, അങ്ങനെയാണ് എനിക്ക് ഇമ്മീഡിയറ്റ് സിനിമ കാണണം, എന്താ മൂപ്പ് ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടിയിട്ട്. അതെ, ഇത്ര ഡിഫറൻ്റായിട്ട് ഓരോ പടങ്ങളും സെലക്ട് ചെയ്യുന്ന അദ്ദേഹം എന്തെങ്കിലും കാരണമുണ്ടാകും, ആ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് അറിയണം എന്ന് പറഞ്ഞിട്ട് കുട്ടി പടങ്ങളായിട്ട് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അങ്ങനെ സൂപ്പർ സ്റ്റാർ പിന്നെ ചെയ്യണം എന്ന് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. ഞാനീ മെഗാസ്റ്റാറാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളുമല്ല. എനിക്ക് ഇപ്പോഴും കഥാപാത്രങ്ങളോടുള്ള ആർത്തി അവസാനിച്ചിട്ടില്ല. ഈ കാതൽ പോലെയുള്ള സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞാൻ പേരമ്പെന്ന് പറഞ്ഞ സിനിമയിലെ കൃതി അവസാന രംഗം ഞാൻ വിവാഹം കഴിക്കുന്നത് ആരെയാണ് നിങ്ങൾ ഓർത്ത് നോക്കിയത്? അപ്പം അതും ഇതിനു മുമ്പും അങ്ങനെയാണ്, അതിന് മുമ്പത്തെ കഥാപാത്രങ്ങളും അങ്ങനെയാണ്. ഞാൻ നടനാകാൻ ആഗ്രഹിച്ച ആളാണ്, ഇപ്പോഴും ആ ആഗ്രഹം കൊണ്ടു നടക്കുന്ന ആളാണ്. ഇതുവരെ പൂർത്തിയായിട്ടുള്ളത് ജയറാമിനായിട്ടുള്ള വ്യക്തിബന്ധം എന്ന് പറയുന്നത്, ജയറാം സിനിമ നടനാകുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് രാവിലെ എന്നെ വന്ന് കണ്ട് ഫോട്ടോ എടുത്താളാണ് ഇപ്പം കാലത്ത്. അപ്പോൾ ജയറാമിനോട് അന്ന് പോലും നമുക്ക് അറിയാം എന്നുള്ളത് അറിയാം. വേഗം സിനിമയിൽ വന്നതിനേക്കുള്ള സന്തോഷം ഉണ്ടായിരുന്നു അങ്ങനെ. പിന്നെ എന്താ എനിക്കിപ്പോഴും വിജയുടെ കൂടെയുള്ള ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു മദ്രാസിൽ. അപ്പോൾ പടം ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ വിജയ് ഓടി വന്നിട്ട് ചോദിച്ചാൽ, ഇതിൽ മമ്മൂട്ടി സാർ കാണാൻ അപ്പടിയാ, അങ്ങനെയാണ് എനിക്ക് ഇമ്മീഡിയറ്റ് സിനിമ കാണണം, എന്താ മൂപ്പ് ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടിയിട്ട്. അതെ, ഇത്ര ഡിഫറൻ്റായിട്ട് ഓരോ പടങ്ങളും സെലക്ട് ചെയ്യുന്ന അദ്ദേഹം എന്തെങ്കിലും കാരണമുണ്ടാകും, ആ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് അറിയണം എന്ന് പറഞ്ഞിട്ട് പുള്ളി പടങ്ങളായിട്ട് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്.